ഇ സി പോയിൻ്റിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് ടു സോഷ്യോളജിയുടെ നാലാമത്തെ ചാപ്റ്റർ അതിൻ്റെ ഫോക്കസ് ഏരിയയിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിവിഷൻ അതിൻ്റെ പാർട്ട് ത്രീ ഇനി ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റ് ഗ്ലോബലൈസേഷൻ മാർക്കറ്റിൽ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ചാണ് ഇനി പറയേണ്ടത് ഇൻ്റർലോക്കിംഗ് എ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് അതായത് മാർക്കറ്റുകളെല്ലാം നാഷ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കണക്റ്റ് ചെയ്യപ്പെട്ടു ഇതിനെയാണ് നമ്മൾ ആഗോളവൽക്കരണമെന്ന് പറയുന്നത് നയൻറ്റീൻ എയ്റ്റീസ് ഹാവ് എ ഷേർട്ട് ഇൻ ഈ ഇറ ഓഫ് ലിബറലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ നയൻറ്റീൻ എയ്റ്റീസ് ആയപ്പോഴേക്കും ഒരു ഉദാരവൽക്കരണം ആഗോളവൽക്കരണം എന്നിങ്ങനെയുള്ളൊരു പുത്തൻ എക്കണോമിക് പോളിസി അതിന് ഗവൺമെൻറ് രൂപം നൽകി ഗ്ലോബലൈസേഷൻ എന്താണ് ഗ്ലോബലൈസേഷൻ ഇൻക്ലൂഡ്സ് ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് ഓഫ് കമോഡിറ്റീസ് മണി ഇൻഫർമേഷൻ പീപ്പിൾ ആൻഡ് ടെക്നോളജി ഇപ്പോൾ ഗ്ലോബലൈസേഷൻ എന്താണ് അവിടെ ചരക്കുകൾ അല്ലെങ്കിൽ നമ്മളുണ്ട ഉണ്ടാക്കുന്ന ഏത് ഏതുൽപ്പന്നമായാലും മറ്റുള്ളവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളായാലും പണം വിവരം ജനങ്ങൾ സാങ്കേതികത സംസ്കാരം ഇത് അതിർത്തി കടന്നുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കടക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത് അന്യ രാജ്യത്തു നിന്ന് ഫോറിൻ വിദേശ രാജ്യത്തു നിന്ന് നമ്മുടെ രാജ്യത്തേക്കും നമ്മുടെ രാജ്യത്തു നിന്ന് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്നു കമ്മോഡിറ്റി മാത്രമല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു സാങ്കേതിക വിദ്യകൾ പോകുന്നു നമ്മുടെ ആളുകൾ പോകുന്നു നമ്മുടെ കൾച്ചർ വരെ അതിർത്തി കടന്ന് മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർ അത് അത് സ്വയത്തമാക്കാൻ സ്വയത്തമാക്കുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിൽ അട്രാക്റ്റഡ് ആയിട്ട് നമ്മുടെ കൾച്ചറൽ എലമെൻറ്റ്സ് അവരെടുക്കുന്നു ഇപ്പോൾ ആത്മീയത അല്ലെങ്കിൽ യോഗ ആയുർവേദം ഇതൊക്കെ ഇന്ന് വിദേശ രാജ്യങ്ങളിലെ ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഇന്ത്യൻ കമ്പനീസ് പ്രൊവൈഡ് ലോ കോസ്റ്റ് സർവീസസ് ടു മോസ്റ്റ് ഓഫ് ദി ഡെവലപ്ഡ് കൺട്രീസ് അപ്പോൾ ഇന്ത്യൻ കമ്പനികൾ എന്താണ് ചെയ്യുന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് അവരുടെ കമ്പനികൾക്ക് വേണ്ടുന്ന ഉൽപ്പന്നങ്ങൾ അവർ ഔട്ട്സോഴ്സ് ചെയ്യാണ് ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അവർ കരാറിൽ കൊടുക്കുകയാണ് പുറം കരാറിൽ കൊടുക്കുന്നു മറ്റ് നമ്മളെപ്പോലുള്ള ഭാരതത്തെ പോലുള്ള ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്കാണ് ഈ പുറം കരാറിൽ പണിയെടുക്കാനായിട്ട് കൊടുക്കുന്നത് അത് നമ്മുടെ രാജ്യം അത് ഏറ്റെടുത്തിട്ട് ഏറ്റവും വളരെ കുറഞ്ഞ വിലക്ക് അത് ചെയ്തു തരാമെന്ന കരാറിൽ ഏർപ്പെടുകയും ആ അന്യ രാജ്യത്തോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഉള്ള വിദേശ കമ്പനികൾക്ക് വേണ്ടി മൾട്ടിനാഷണൽ കമ്പനീസിന് വേണ്ടി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഉപഭോക്താക്കൾ എന്ന് പറയാൻ പറ്റില്ല ഔട്ട്സോഴ്സിംഗ് ആയി നമ്മുടെ പണി മണി ഗുഡ്സ് സർവീസസ് പീപ്പിൾ പ്രൊഡക്റ്റ്സ് ഇമേജസ് ആൻഡ് എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ ആർ എക്സ്ചേഞ്ച് എക്രോസ് ദ വേൾഡ് ഇൻ നോ ടൈം ഇപ്പോൾ വസ്തുക്കൾ സേവനങ്ങൾ അറിവുകൾ ഇതെല്ലാം തന്നെ ഒടിയട കൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിച്ചു ആഗോളവൽക്കരണത്തിലൂടെ അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യൻ സ്പിരിച്വാലിറ്റി നമ്മുടെ ആത്മീയത ഇന്ത്യൻ ആത്മീയത അതുപോലെ നമ്മുടെ എല്ലാ പരമ്പരാഗത നോളജ് സിസ്റ്റം ആയുർവേദ യോഗ തുടങ്ങിയത് ഇതെല്ലാം തന്നെ മാർക്കറ്റ് ചെയ്യുകയാണ് വിച്ച് യു ആർ ഔട്ട് സൈഡ് ദ മാർക്കസ് സിസ്റ്റം ഹാവ് എൻ്റെ ഇൻ ദ സർക്യൂട്ട് ഇതൊക്കെ ഒരിക്കലും തന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ടില്ല ഇതൊന്നും നമ്മൾ കമ്പോളത്തിൽ വിൽപ്പനയ്ക്കായി കമ്മോഡിറ്റി ആയിട്ട് വെച്ചിട്ടില്ല ഇന്നും നമ്മുടെ ഇന്ത്യൻ ആത്മീയത ഒരു കമ്മോഡിറ്റിയാണ് നമ്മുടെ യോഗ ആയുർവേദ അല്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗത അറിവുകൾ ഇതെല്ലാം നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ഒരു കമ്മോഡിറ്റി ആയിട്ട് അന്യരാജ്യങ്ങൾ അത് യൂസ് ചെയ്യാണ് അതുമാത്രമാണോ നമ്മുടെ ടൂറിസം ഇൻ്റർനാഷണൽ ടൂറിസം മേക്സ് അവർ കൾച്ചർ ആസ് എ കമ്മോഡിറ്റി നമ്മുടെ സംസ്കാരം തന്നെ നമ്മുടെ ഇവിടെ തൃശ്ശൂരിലുള്ള തൃശൂർ പൂരം അല്ലെങ്കിൽ കൊച്ചിയിലുള്ള കാർണിവല് അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം ഓരോ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഡിസ്ട്രിക്റ്റിലുള്ള കലാരൂപങ്ങൾ നമ്മുടെ സ്റ്റേറ്റിലുള്ള കലാരൂപങ്ങൾ നമ്മുടെ കഥകളി ഭരതനാട്യം അതുപോലെ തന്നെ എല്ലാത്തരം എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് കലാരൂപങ്ങളുണ്ട് ഇന്ന് അതെല്ലാം നമ്മൾ മാർക്കറ്റ് ചെയ്യാണ് ഇൻ്റർനാഷണൽ ടൂറിസം വഴി ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാണ് ഫോറിൻ അതിലൂടെ നമുക്ക് നിക്ഷേപം നിക്ഷേപമല്ല അതിലൂടെ നമുക്ക് ഇക്കോണമി വർദ്ധിക്കാനായിട്ട് അപ്പം ഇതിനെ ടൂറിസം എന്നുള്ളത് നമ്മുടെ കൾച്ചർ എന്നെ വസ്തുവൽക്കരിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ കൊടുക്കുക പലപ്പോഴും ചോദിച്ചു കാണുന്നതാണ് കൾച്ചർ ഇറ്റ് സെൽ വിൽ ബിക്കം എ കമ്മ്യൂണിറ്റി എക്സ്പ്ലെയിൻ വിത്ത് എൻ എക്സാമ്പിൾ അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയേണ്ടത് ഏറ്റവും വലിയ മേള നമുക്ക് ഒരു മാർക്കറ്റുമായി ബന്ധപ്പെട്ടവരെണ്ണം പറയുന്നത് ക്യാമൽ ഫെയർ പുഷ്കർ രാജസ്ഥാൻ അതായത് പുഷ്കറിലെ രാജസ്ഥാനിലെ പുഷ്കർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഒട്ടകമേള നടക്കുന്നുണ്ട് അവിടെയാണ് ഒട്ടകത്തെ വിൽക്കുവാനും വാങ്ങാനും ഒക്കെ ആളുകൾ വരുന്നത് പാസ്ലേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് കം ടു ിസ് ഫെയർ ഫ്രം ഡിസ്റ്റൻറ്റ് പ്ലേസസ് ടു ബൈ ആൻഡ് സെൽ ക്യാമൽസ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് ക്യാമൽസിനെ മാത്രമല്ല മറ്റ് കന്നുകാലികളെ വിൽക്കുവാനും ഇതിനെ ഇടയന്മാർ പാസ്ലോയിസ് എന്ന് പറഞ്ഞാൽ കന്നുകാലികളെ വളർത്തുന്നവരെ കച്ചവടക്കാരും അവിടെ എത്തുന്നു വിൽക്കുന്ന അവർ വാങ്ങുന്നതിനുമൊക്കെ എത്തുന്നു പുഷ്കർ മേള എന്നാണ് ഈ ഒട്ടക ചന്തയെ പറയുന്നത് രാജസ്ഥാനിലുള്ളതാണ് ഇവിടെ ദൂരദേശത്തുനിന്ന് പോലെ ഇതറിഞ്ഞിട്ട് വിദേശത്തു നിന്ന് വരെ ആളുകൾ വരാറുണ്ട് ഈ പുഷ്പ പുഷ്കർ മേളയിൽ പങ്കെടുക്കാനെന്ന് അത് ഒട്ടകത്തെ വാങ്ങാനൊന്നുമല്ല അവരവിടെ നടക്കുന്ന ആ ഫെസ്റ്റിവൽ ഫെസ്റ്റിവല് ആ ചന്ത കാണാനാണ് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ പുഷ്കർ ഫെയർ അപ്പോൾ പുഷ്കർ ഫെയർ ഈസ് എ മേജർ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഈവൻ ഫോർ ദ പീപ്പിൾ ആളുകൾക്ക് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആഴ്ച ചന്തകളെ പോലെ തന്നെ വളരെ അട്രാക്ഷനുള്ള ഒരു സ്ഥലമായിട്ട് മാറി ഈ ഒരു പുഷ്കർമേള നടക്കുമ്പോൾ അതൊരു സോഷ്യൽ ഒക്കേഷനാണ് അതുപോലെ ഒരു എക്കണോമിക്കൽ ഒക്കേഷനാണ് അതുപോലെ ഒരു കൾച്ചറൽ ഒരു ഫെസ്റ്റിവലായിട്ട് തന്നെയാണ് അവരത് കൊണ്ടാടുന്നത് അതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട് ആസ് ദിസ് ഫെയർ ഈസ് ഓർഗനൈസ്ഡ് ജസ്റ്റ് ബിഫോർ എ മേജർ ഹിന്ദു റിലീജിയസ് ഫെസ്റ്റിവൽ ഓഫ് കാർത്തിക കാർത്തിക പൂർണിമ അതായത് നമ്മുടെ ഹൈന്ദവരുടെ ഒരു ഉത്സവമുണ്ട് കാർത്തിക പൂർണിമ നടക്കുന്നതും ആ ദിവസം തന്നെയാണ് ആ ദിവസം നോക്കിയിട്ടാണ് ഇവർ പുഷ് പുഷ്കർമേള വെക്കുന്നത് ഒട്ടക ചന്ത വെക്കുന്നത് കാരണം അതിലേക്ക് ഒരുപാട് ആളുകൾ എത്തും ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് സ്ത്രീകളും കുട്ടികളും ഒക്കെ പുഷ്കറിലെത്തുന്നു ഇത് ഈ കാർത്തിക പൂർണിമ ഫെസ്റ്റിവൽ കാണാനും ഒട്ടക വരുന്ന ഒട്ടകങ്ങളെയും ആ അതുമായി റിലേറ്റഡ് ആയ ആ ഒരു ആഘോഷം ആ ഒരു ഒക്കേഷൻ കാണുന്നതിനൊക്കെ വിദേശത്ത് നിന്ന് പോലും ആളുകൾ എത്താറുണ്ട് ടൂറിസ്റ്റുകളെ വല്ലാതെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എവിടെ പുഷ്കർ മേള നടക്കുന്നു അവിടേക്ക് ആളുകൾ ടൂറിസ്റ്റുകൾ അത് കാണാനായിട്ട് എത്തുന്നു അപ്പോൾ കൾച്ചർ തന്നെയാണ് അവിടെ വിൽക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ആണ് മാർക്കറ്റ് തന്നെ നമ്മുടെ ഒരു കൾച്ചറൽ രീതിയാണ് ഈ പുഷ്കർ മേള അത് കാണാനായിട്ട് ഒത്തിരി ആളുകൾ വരുന്നു സോ ദറ്റ് ഹിയർ സോ ഹിയർ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് കൾച്ചറൽ സിമ്പിൾസ് അപ്പം നമ്മുടെ സംസ്കാരം വസ്തുവലിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത് നന്നായിട്ട് പഠിക്കുക ഇത് പലപ്പോഴും ചോദിച്ചു കാണുന്നൊരു ക്വസ്റ്റിനാണ് അതുപോലെ ഫോക്കസ് പോയിൻ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി കൊടുത്തിരിക്കുന്ന ഒന്നാണ് വോട്ട് ഈസ് ലിബറലൈസേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ലിബറലൈസേഷൻ എന്താണ് ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദാരവൽക്കരണം ദാറ്റ് ഇൻക്ലൂഡ്സ് പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് സെക്ടർ എൻറ്റർപ്രൈസസ് അപ്പം അത് ഗവണ്മെൻറ്റ് സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നു കാരണം ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ് റിമൂവിങ് ഗവൺമെൻറ് കൺട്രോൾ ഓൺ ക്യാപിറ്റൽ എല്ലാത്തിലും ഒരു അയവ് ഒരു റിലാക്സേഷൻ കൊടുക്കുന്നു ക്യാപിറ്റ ലേബർ ട്രേഡ് റിഡക്ഷൻ ഓഫ് താരിഫ് ആൻഡ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഇറക്കുമതി ചുങ്കം കുറച്ചും അതുപോലെ തന്നെ ലേബറും ട്രേഡും ക്യാപിറ്റലും മൂലധനവും ഒക്കെ ആർക്ക് വേണമെങ്കിലും കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ഉദാരവൽക്കരണ നയം എന്ന് പറയുമ്പോൾ അപ്പോൾ അത് വളരെ ഈസിയറാണ് ആക്സസ് ഫോർ ഫോറിൻ കമ്പനീസ് ഫോറിൻ കമ്പനീസിന് ഇവിടെ വരിക അവർക്ക് ഇവിടെ ക്യാപിറ്റൽ അവർക്ക് മൂലധനം ഇൻവെസ്റ്റ് ചെയ്യാം കച്ചവടം തുടങ്ങാം അതുപോലെ വ്യവസായം തുടങ്ങാം ഇവിടെ നിന്ന് തൊഴിലാളികളെടുക്കാം എല്ലാം തന്നെ ഒരു യാതൊരു വിധത്തിലുള്ള ഗവൺമെൻറ് നിയന്ത്രണമില്ലാതെ ഇത് ഈസിയാണ് ഇനി ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വരെ സ്വകാര്യ വ്യക്തികൾക്ക് പ്രൈവറ്റൈസ് ചെയ്ത് കൊടുക്കുന്നു ഇതിനെയാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഈ ഉദാരവൽക്കരണ നയങ്ങളിലൂടെയാണ് ഇന്ത്യൻ സമ്പൽ വ്യവസ്ഥയുടെ ആഗോളവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് അപ്പോൾ ഉദാരവൽക്കരണം കാരണം നയം പോളിസി കാരണമാണ് ഗ്ലോബലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം നെറ്റ് അതുപോലെ ഇൻഫോർമേഷൻ ടെക്നോളജി ഇതെല്ലാം തന്നെ ഇങ്ങോട്ട് പ്രവഹിക്കാൻ കാരണം ലിബറലൈസേഷൻ പോളിസിയാണ് പൊതുമേഖലകളെ സ്വകാര്യവൽക്കരിക്കുകയാണ് ചെയ്തത് അതുപോലെ മാത്രമല്ല ആർക്കും വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം തൊഴിൽ വ്യാപാരം എന്നിവയിലൊക്കെ വലിയ നിയന്ത്രണമൊന്നുമില്ല വിദേശ വസ്തുക്കളുടെ ഇറക്കുമതി കയറ്റുമതി ചുങ്കൊന്നുമില്ല ആർക്ക് ആർക്കെന്ത് വേണമെങ്കിലും ഇറക്കുമതി ചെയ്യാം ആർക്ക് ആർക്കെന്ത് വേണമെങ്കിലും കയറ്റുമതിയും ചെയ്യാം ഇപ്പോൾ വിദേശ കമ്പനികൾക്ക് ഇന്ത്യൻ വ്യവസായ ഇന്ത്യയിൽ വ്യവസായം തുടങ്ങാൻ അനുമതിയും കൊടുത്തു ഒരുപാട് വിദേശ കമ്പനികൾ ഇന്ത്യയിൽ വ്യവസായം സ്റ്റാർട്ട് ചെയ്തു ഓൾ ദീസ് ചേഞ്ചസ് ലീഡ് ടു മാർക്കറ്റൈസേഷൻ ഇതാണ് മാർക്കറ്റൈസേഷൻ കമ്പോളവൽക്കരണത്തിന് കാരണമായത് സപ്പോർട്ടേഴ്സ് മാർക്കറ്റൈസേഷൻ ബിലീവ് ദാറ്റ് റിമൂവിങ് ഗവണ്മെന്റ് കൺട്രോൾസ് വിൽ പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ലീഡ് ടു പ്രോസ്പെരിറ്റി ഇപ്പം നമ്മുടെ രാജ്യത്തിനെ പുരോഗതിയിലേക്ക് നയിക്കും കാരണം ഗവണ്മെൻറ്റിൻ്റെ എല്ലാ കൺട്രോളും എടുത്തു കളഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ലൈസൻസിങ്ങും ഇമ്പോർട്ട് ഡ്യൂട്ടീസൊന്നും നടക്കണ്ട അപ്പോൾ തീർച്ചയായിട്ടും എക്കണോമിക് ഗ്രോത്ത് വരും അതോടെ നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക ഭദ്രത വരും എന്നൊക്കെ അഭിപ്രായപ്പെട്ടു ഇതിൻ്റെ സപ്പോർട്ടേഴ്സ് പോസിറ്റീവ് ഉണ്ട് ലിബറലൈസേഷന് പല പോസിറ്റീവ് ഉണ്ട് അത് പറയാതെ വയ്യ ലിബറലൈസേഷൻ ആൻഡ് മാർക്കറ്റൈസേഷൻ ഹാവ് സ്റ്റിമുലേറ്റഡ് എക്കണോമിക് ഗ്രോത്ത് അതുപോലെ സാമ്പത്തിക പുരോഗതി തീർച്ചയായിട്ടും ഉണ്ടായി ആൻഡ് ഓപ്പൺ ഇന്ത്യൻ മാർക്കറ്റ് ഫോറിൻ കൺസേൺസ് അപ്പോൾ ആളുകൾക്ക് ഫോറിൻ വിപണിക്ക് വേണ്ടി ഈ വിദേശ കമ്പനികൾക്ക് വേണ്ടി ഇന്ത്യൻ വിപണി തുറന്നുകൊടുത്തു അതുകൊണ്ട് തന്നെ ഇറ്റ് സ്റ്റിമുലേറ്റഡ് എക്കണോമിക് ഗ്രോത്ത് പിന്നെ പ്രൈവറ്റൈസേഷൻ വന്നപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലുണ്ടായ ഒരു അലസതാ മനോഭാവം ഇപ്പോൾ പണിയെടുക്കുന്ന കാര്യത്തിൽ പ്രൊഡക്ഷൻ വർക്കിൽ എല്ലാത്തിലും ഒരു ലാഗ് ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങ് മാറി വളരെ എഫിഷ്യൻ്റായി പ്രൊഡക്ഷൻ നടത്താൻ തുടങ്ങി സ്വകാര്യ വ്യക്തികളാണ് അവർക്ക് പ്രോഫിറ്റാണ് ആവശ്യം അതുകൊണ്ട് അവർ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അവർക്ക് നല്ലത് നന്നായിട്ട് അറിയാം പണിയെടുക്കാത്തവനെ പിരിച്ചുവിടാനും അറിയാം അപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഒരു അയഞ്ഞ രീതിയായിരുന്നു പക്ഷേ ഇത് സ്വകാര്യവൽക്കരണത്തിലൂടെ വർക്കെല്ലാം വളരെ എഫിഷ്യൻറ്റായി നല്ല പ്രൊഡക്ഷൻ നല്ല അതേപോലെ പ്രോഫിറ്റ് ഇതെല്ലാം ഉണ്ടായി ഇൻക്രീസ് ഫോ ഇൻക്രീസ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വിദേശ നിക്ഷേപങ്ങൾ അപ്പം നമുക്കിവിടെ ഇന്ത്യയിൽ നിക്ഷേപം നടത്താനായിട്ട് ആളുകളുടെ കയ്യിൽ പണമില്ല അപ്പോൾ ക്യാപിറ്റൽ മൂലധനം ഇറക്കാനായിട്ട് ധാരാളം ഫോറിൻ ഇങ്ങോട്ട് എത്തി അപ്പോൾ വിദേശ നിക്ഷേപങ്ങൾ നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ നടത്തി അതോടെ നമുക്ക് മറ്റൊരു പോസിറ്റീവ് തിങ്സ് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് നമുക്ക് അവൈലബിൾ അല്ലാതിരുന്ന പല പ്രൊഡക്ട്സും നമ്മുടെ മാർക്കറ്റിലെത്തി വില കുറച്ച് തന്നെ നമുക്ക് ആർക്കും ആക്സസബിൾ ആകുന്ന രീതിയിൽ ആർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ന്യൂ പ്രൊഡക്ട്സ് ആർ അവൈലബിൾ വിച്ച് യു ആർ നോട്ട് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ബിഫോർ മുമ്പ് വിപണിയിലില്ലാതിരുന്ന പല വസ്തുക്കളും നമുക്കിന്ന് സാധാരണ വസ്തുക്കളാണ് നമുക്കത് വാങ്ങിക്കാം പണമുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കാം നമുക്കങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം അതൊക്കെ ഇനി പോസിറ്റീവ് ഇമ്പാക്റ്റിനേക്കാൾ കൂടുതലാണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയണം കാരണം ലിബറലൈസേഷൻ ആഗോളവൽക്കരണം രണ്ടും നമുക്കൊന്നിച്ച് തന്നെ പറയാം അതൊരുപാട് കോ നഷ്ടങ്ങളാണ് ഇന്ത്യൻ മണ്ണിനുണ്ടാക്കിയത് ദ അഡ്വാൻറ്റേജസ് ഹാസ് നോട്ട് റീച്ച് ടു ദ കോമൺ പീപ്പിൾ ഇപ്പോൾ കോമൺ പീപ്പിൾ എന്ന് പറയുമ്പോൾ ഏകദേശം എയ്റ്റി പെർസെൻറ്റേജോ ആൾക്കാർ സാധാരണക്കാരാണ് അപ്പോൾ ഈ ലിബറലൈസേഷൻ്റെ ഓരോ നേട്ടങ്ങളും സാധാരണക്കാരിലേക്ക് എത്തിയില്ല അതെല്ലാം അല്പം ധനികരായ എലൈറ്റ് ക്ലാസ്സിനെ മാത്രമാണ് അത് ഉപകാരപ്പെട്ടത് ഇപ്പോൾ വിദേശ നിർമ്മിത വസ്തുക്കളൊന്നും എല്ലാവർക്കും വാങ്ങിച്ച് കഴിക്കാനോ അത് ഉപയോഗിക്കാനോ ഒന്നും സാധിക്കില്ല അതൊക്കെ വിപണിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ ആളുകൾക്ക് മാത്രം റിച്ച് ആയ ആളുകൾക്ക് മാത്രം അത് ആണ് ഇനി ചെറിയ വ്യവസായമൊക്കെ ആയിട്ട് നടന്ന നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രി തകർന്നു പോയി ഇപ്പം സാധാരണക്കാർക്ക് അതിൽ വലിയൊരു അടിയാണെന്ന് പറയാം ഇന്ത്യൻ ഇൻഡസ്ട്രി കുഡ് നോട്ട് കമ്പീറ്റ് വിത്ത് ഫോറിൻ പ്രൊഡക്റ്റ്സ് ഇവിടെ എത്തുന്ന നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഫോറിൻ തിങ്സ് ആണ് നമുക്ക് പോയി വാങ്ങിക്കാം എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ അതൊക്കെ വന്നപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്സ് അങ്ങോട്ട് പിന്തള്ളപ്പെടുകയാണ് ചെയ്തത് നമ്മളുടെ ആ ഒരു ഇന്ത്യൻ പ്രൊഡക്ട്സ് അതെപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് അതിന് വലിയ ആവശ്യക്കാരില്ലാണ്ടായി മാറി കാരണം അതിനേലും വളരെ നല്ല നല്ല കണ്ടിട്ടില്ലാത്ത കൗതുകകരമായ വസ്തുക്കൾ നമുക്ക് വിപണിയിൽ കിട്ടുന്നുണ്ട് ഇതേ വിലവിൽ വിലയിൽ ചിലപ്പോൾ ഇതിനേക്കാൾ വില കുറഞ്ഞ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് നടത്തുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ വില കുറഞ്ഞും കിട്ടും അപ്പം അങ്ങനെ വരുമ്പോഴെന്താ സംഭവിക്കുക ഇന്ത്യയിലെ നാടൻ വിഭവങ്ങൾക്ക് വിദേശ വിഭവങ്ങളുമായി മത്സരിക്കാൻ കഴിഞ്ഞില്ല നാടൻ വിഭവങ്ങൾ ആരും വാങ്ങാണ്ടായി അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം പറയാം നമ്മുടെ കൈത്തറി തുണിത്തരങ്ങൾ സെറ്റുമുണ്ട് പോലത്തെ തുണിത്തരങ്ങൾ നാടൻ ഷോളുകൾ ഇതൊന്നും ആർക്കും ഇന്ന് വേണ്ട കാരണം അത്രയ്ക്ക് നല്ല നല്ല വസ്ത്രങ്ങൾ വളരെ ഫാഷനുള്ളത് നല്ല മെറ്റീരിയല് വളരെ വില കുറച്ചൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ആരും ആ പഴയ വസ്ത്രധാരണ രീതിയിലേക്കും പോകുന്നില്ല അതുമാത്രമല്ല അതിനെ അതിനധികം ഡിമാൻഡും ഇല്ല ഇപ്പം നമുക്ക് എന്നെ അറിയാമല്ലോ ഈ കൈത്തറി വസ്ത്രങ്ങളൊക്കെ എപ്പോഴാണ് ധരിക്കുന്നത് ഓണത്തിന് മാത്രം ഒന്ന് ധരിച്ചെങ്കിലേ പണ്ട് നമ്മുടെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളുടെ പ്രധാന വേഷമായിരുന്നു മുണ്ടും നീര്യതൊക്കെ അപ്പം ഇത് ആഗോളവൽക്കരണം വന്നപ്പോഴും അതൊരു എക്സാമ്പിൾ മാത്രമാണ് ഭക്ഷണ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെ ഇനി ഡിസ്ട്രക്ഷൻ ഓഫ് കോട്ടൺ ഇൻഡസ്ട്രി അതുകൊണ്ട് ചെറുകിട്ട വ്യവസായങ്ങളൊക്കെ ഇത് ഉൽപ്പാദിക്കുന്ന ആവശ്യക്കാർ അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനാകാതെ അത് മാർക്കറ്റിലേക്ക് എട്ടിക്കിടന്ന് അത് ഇല്ല ഇല്ലാണ്ട് തന്നെയായി മാറി പിന്നെ ആ പ്രൊഡക്ഷൻ ആരും ചെയ്യാണ്ടായി മാറി ഇനി കർഷകരുടെ അവസ്ഥ ഇത് തന്നെ കർഷകർ അവർ ലോസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് സബ്സിഡീസ് സപ്പോർട്ട് പ്രൈസ് ഓഫ് ദ ഗവൺമെൻറ് പലപ്പോഴും അവരുടെ വിളവുകൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയോ വെള്ളപ്പൊക്കം വരികയോ വിലയിടുവരോ ഒരു താങ് വില എപ്പോഴും ഗവൺമെൻറ് നൽകിയിരുന്നു അതുപോലെ സബ്സിഡി സബ്സിഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ കുറച്ച് വിലക്ക് അവർക്കൊരു സാങ്ഷൻസ് അനുഭവം ഒരു പണം സഹായമൊക്കെ നൽകിയിരുന്നു അപ്പോൾ ഗവണ്മെൻറ്റിൻ്റെ കൺട്രോളില്ല ഗവൺമെൻറ്റിൻ്റെ ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കണ്ട്രോളില്ലാത്തതാണ് അപ്പോൾ ഗവൺമെൻറ്റ് സബ്സിഡിയും കൊടുക്കുന്നില്ല താങ്ങുവിലയും കൊടുക്കുന്നില്ല സ്വകാര്യ വ്യക്തികളല്ലേ അവരവരുടെ രീതിയിൽ അത് ചെയ്യും അപ്പോൾ കർഷകരുടെ അവസ്ഥ എന്താണ് കർഷകർക്ക് യാതൊരു വിധത്തിലും വിദേശ ഉൽപ്പന്നവുമായി പിടിച്ച് നിൽക്കാൻ പറ്റാത്തത് നമ്മുടെ ഇന്ത്യൻ കർഷകർ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ആരും വാങ്ങാതെയായപ്പോഴും അവരൊക്കെ കഷ്ടത്തിലായി നമ്പർ ഓഫ് സൂയിസൈഡ് സൂയിസൈഡ്സ് ഓഫ് ഫാമേഴ്സ് ഹാസ് ഇൻക്രീസ്ഡ് കർഷകരെടുത്ത് വായ്പ തിരിച്ചടക്കാൻ സാധിക്കുന്നില്ല അവരുടെ കുടുംബകാര്യങ്ങൾ അവർക്ക് നോക്കാൻ സാധിക്കുന്നില്ല അതിന് പുറമേ ആ വായ്പ മേടിച്ച കടക്കിണി അങ്ങ് വർദ്ധിക്കുകയാണ് അപ്പോൾ ഇതോടെ നിരാശരായ കർഷകരുടെ ആത്മഹത്യ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്തത് അതുപോലെ മറ്റൊരു ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്വകാര്യ സോറി ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ടായിരുന്നു അതിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ല ഒരു എക്കണോമിക്കൽ സെക്യൂരിറ്റി ഉണ്ടായി ജോബ് സെക്യൂരിറ്റി ഉണ്ടായി അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ബോണസ് അങ്ങനെയുള്ളതൊക്കെ കിട്ടിയിരുന്നു അതന്നില്ലാണ്ടായപ്പോൾ ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് ഗവൺമെൻറ് എൻറ്റർപ്രൈസസ് എന്ന് പറയുന്നത് തന്നെ ഒരു വിഭാഗം ആളുകളുടെ ഉപജീവന മാർഗ്ഗം തന്നെ നഷ്ടത്തിലായി അവർക്ക് ജോലി സെക്യൂരിറ്റി ഇല്ലാണ്ടായി മാറി സ്വകാര്യ വ്യക്തികൾ സോറി സ്വകാര്യവൽക്കരണം മൂലം വ്യവസായങ്ങളിൽ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് യാതൊരു ജോലി സെക്യൂരിറ്റിയും ഇല്ല അവിടെ ജോലി തൃപ്തികരമല്ലെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും പിരിച്ചുവിടാം അതിനെതിരെ സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല ഇത് മൾട്ടിനാഷണൽ കമ്പനീസ് ആയതുകൊണ്ട് ഇവരുടെ യൂണിറ്റ് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിക്കളയും എന്ന് മാത്രം അപ്പോൾ പ്രൈവറ്റൈസേഷൻ മേലി ടു ഇൻസെക്യൂരിറ്റി ഓഫ് ജോബ് അപ്പോൾ സ്വകാര്യവൽക്കരണം വന്നപ്പോൾ തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാണ്ടായി മാറി ഏത് നേരം ഏത് സമയവും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം അങ്ങനത്തെ ഒരവസ്ഥയായി അതുകൊണ്ട് എന്താണ് ഈ മുതലാളിമാർ മുതലാളിമാരെ അനുസരിക്കണം മുതലാളിമാർ ശമ്പളം കുറക്കുന്നു അല്ലെങ്കിൽ വർക്കിംഗ് ടൈം കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ അതനുസരിക്കണം കാരണം അതിൽ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സമരമൊന്നും എടുക്കാനും പറ്റൊന്നുമില്ല അപ്പം തന്നെ ഉടനെ പിരിച്ചുവിടുകയാണെങ്കിൽ വേറെ ആളുകൾ ജോലിക്ക് കയറാനുണ്ട് അപ്പം ഇതൊക്കെയാണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് ലിബറലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ അതോടെ ഈ നാലാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു ഇനി അഞ്ചാമത്തെ ചാപ്റ്ററുമായി ഉടനെ എത്താം താങ്ക്